अस्सलामु अलैकुम, हाय, गुड मॉर्निंग, हाउ आर यू माय डियर चिल्ड्रेन? फाइन, माशाल्लाह, अल्हम्दुलिल्लाह। കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച മൂന്ന് അക്ഷരങ്ങൾ ഉണ്ടായിരുന്നു അല്ലേ? ഏതൊക്കെയായിരുന്നു? ഒ ഓ ഔ അല്ലേ? ഒ ഓ ഔ. ഈ മൂന്ന് അക്ഷരങ്ങൾ കൊണ്ട് ഓരോ വാക്കുകൾ വീതം മക്കൾക്കൊന്ന് പറഞ്ഞു തരാൻ പറ്റുമോ? ഓ എന്ന അക്ഷരം കൊണ്ട് ഒരു വാക്ക് പറഞ്ഞേ. ആ ഒന്ന്. എന്താണ് ഒന്ന്? വെരി ഗുഡ്. ദെൻ ഓ എന്ന അക്ഷരം കൊണ്ടോ? ആ ഓ എന്ന അക്ഷരം കൊണ്ട്. ഓക്കെ, ഓല. വെരി ഗുഡ്. ദെൻ ഔ എന്ന അക്ഷരം കൊണ്ട് ആര് പറയും? ആ പറയൂ. യെസ്, ഔഷധം. വെരി ഗുഡ്. ഉഷാറായി അല്ലേ? ഇനി നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ എങ്ങനെ പദങ്ങൾ കൂട്ടി വായിക്കാമെന്ന് നോക്കാം. അക്ഷരങ്ങൾ കൊണ്ട് പദങ്ങൾ എങ്ങനെ കൂട്ടി വായിക്കാമെന്ന് നോക്കാം. ഓക്കെ, അതുകൊണ്ട് മക്കളെല്ലാവരും എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം, നല്ലവണ്ണം ശ്രദ്ധിക്കണം. ഓക്കെ, മിസ് ചെറിയൊരു കവിത ചൊല്ലിത്തരാം. നമ്മുടെ സ്വരാക്ഷരങ്ങൾ കൊണ്ടുള്ളതാണ്. സ്വരാക്ഷരങ്ങളിലെ ആദ്യത്തെ നാലക്ഷരമാണ് മിസ് എന്ത് ചെയ്യുന്നത്? ഇന്നിവിടെ പറയാൻ പോകുന്നത്. അവയോ അവ കൊണ്ടുള്ള പദങ്ങളും ഇങ്ങനെ വായിക്കാമെന്ന്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? ചെറിയൊരു കവിത കൂടെ അങ്ങോട്ടേക്ക് പോവാം. റെഡി അല്ലേ? യെസ്. എല്ലാവരും നോക്കണേ കേട്ടോ. ആ ഏതാണ് അക്ഷരം? ആ ആ അമ്മ അരിയിട്ടു. ആ ആദ്യം ഇലയിട്ടു. ഈ ഇലയിൽ ചോറിട്ടു. ഈണത്തിൽ വിളിയായി. മക്കളെ വേഗം വായോ. എന്തിനാണ്? ഭക്ഷണം കഴിക്കാൻ അല്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ അക്ഷരങ്ങൾ കൊണ്ട് പദങ്ങൾ എങ്ങനെ വായിക്കാമെന്ന് നോക്കാം. റെഡിയാണോ? റെഡിയാണോ എല്ലാവരും? യെസ്. നല്ല കുട്ടികളല്ലേ? യെസ്, വെരി ഗുഡ്. അതുകൊണ്ട് എല്ലാവരും നോക്കിയേ, മിസ് എന്ത് ചെയ്യണേ, കുറച്ച് അക്ഷരങ്ങൾ എന്ത് ചെയ്യണേ, നിങ്ങൾക്ക് മുന്നിൽ കാണിക്കാൻ പോവാണ്. മറുഭാഗത്ത് ഓരോ സ്വരാക്ഷരങ്ങളുടെ താഴെ ഓരോ ബോക്സുകളും ഉണ്ടാവും. ആ ബോക്സുകളിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യണം? മിസ് തരുന്ന അക്ഷരങ്ങൾ പെറുക്കിയെടുത്തിട്ട് അതിലേക്ക് കീപ്പ് ചെയ്യണം. എന്നിട്ട് ആ അക്ഷരങ്ങൾ കൂട്ടിയിട്ട് എന്ത് ചെയ്യണം? വായിക്കണം. റെഡിയാണോ? യെസ്. എല്ലാവരും നോക്കിക്കോളൂ. മിസ് ഒരു മരത്തിൻ്റെ മുകളിലേക്കാണ് നിങ്ങളെ കൊണ്ടുപോകുന്നത്. നമുക്കിന്ന് പഠിക്കാനുള്ള അക്ഷരങ്ങളൊക്കെ അവിടെയുള്ളത്. ഓക്കെ, എല്ലാവരും നോക്കൂ. യെസ്, കണ്ടോ നിങ്ങളെ, ഒത്തിരി അക്ഷരങ്ങളുണ്ട് ഈ മരത്തിൻ്റെ മുകളിൽ അല്ലേ. ഏതൊക്കെ അക്ഷരങ്ങളുണ്ട് പറഞ്ഞേ? ആ റായുണ്ട്. പിന്നെയോ? ആ വാ. ആ ഒരുപാട് അക്ഷരങ്ങളുണ്ട് അല്ലേ. ആ ആയുണ്ട്. പിന്നെയോ? ആ ആ ഈ ആ ഈ ആ. പിന്നെയോ? ആ ആ ചില്ലക്ഷരങ്ങളുണ്ട്. ആ റുണ്ട് അല്ലേ. ഉണ്ട്. അങ്ങനെ ഒത്തിരി അക്ഷരങ്ങൾ എവിടെയുണ്ട്? ഈ മരത്തിൻ്റെ മുകളിലുണ്ട്. ഇനി എന്ത് ചെയ്യാം? എന്ത് ചെയ്യാം നമുക്ക്? ഇനി നമുക്കിവിടെ ഓരോ സ്വരാക്ഷരങ്ങൾക്ക് താഴെയും ഓരോ ഷെൽഫ് കൊടുക്കാം. ആ ഷെൽഫിലേക്ക് വേണം നമുക്ക് എന്ത് ചെയ്യേണ്ടത്? അക്ഷരങ്ങൾ പെറുക്കി വെച്ച് പദങ്ങളാക്കി മാറ്റേണ്ടത്. റെഡിയാണോ? നോക്കുമല്ലോ. ഇതേതാണ് അക്ഷരം? ആ ലേ. ആ എന്ന അക്ഷരത്തിൻ്റെ താഴെ ഒത്തിരി ഷെൽഫ് കാണുന്നുണ്ടോ? കാണുന്നുണ്ടോ?
ഉണ്ട് ഈ ആ എന്ന അക്ഷരത്തിന് താഴെയുള്ള ഷെൽഫുകളിലേക്ക് നമുക്ക് എന്ത് ചെയ്യണം ഓരോ പദങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം വേണ്ടേ ഓക്കേ അത് നമുക്ക് എന്ത് ചെയ്യാം ആ എന്ന അക്ഷരത്തെ നമുക്ക് എന്ത് ചെയ്യാം ആദ്യത്തെ ഷെൽഫിലേക്ക് വെക്കാം ആ അക്ഷരത്തിൻ്റെ കൂടെ നമുക്ക് എന്ത് ചെയ്യണം വേറൊരു അക്ഷരം വെക്കണം ഏതെടുക്കാം നിങ്ങൾ പറഞ്ഞോളൂ ഏതെടുക്കാം നമുക്കെന്ത് ചെയ്യാം ആ ഏതെടുക്കാം യെസ് റാ എടുക്കാം അല്ലേ അപ്പോൾ റാ എടുത്തു എന്ത് ചെയ്യാം ആ എന്ന ബോക്സിൽ വെക്കാം യെസ് ഒന്ന് കൂട്ടി വായിച്ചേ ആ ആ ആ റാ ആ എന്താണ് ആ റാ വെരി ഗുഡ് അങ്ങനെ നമുക്ക് എന്ത് ചെയ്തു ഒരു പദം കിട്ടി ഇനി അടുത്ത് നമുക്ക് എന്ത് ചെയ്യാം ആ എന്ന അക്ഷരത്തെ ഒന്നും കൂടെ കൊണ്ടുവെക്കാം താഴെത്തെ ബോക്സിൽ യെസ് ആ ഇനി ആ എന്ന അക്ഷരം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം വേറൊരു പദം ഉണ്ടാക്കണം നോക്കൂ എല്ലാവരും ഈ അക്ഷരങ്ങളിൽ എല്ലാവരും നോക്കൂ എല്ലാവരും നോക്കൂ ആ ഈ അക്ഷരങ്ങളിൽ നിന്നൊരു അക്ഷരം എടുത്തോളൂ ഒരു പലഹാരമായിക്കോട്ടെ അല്ലേ ആ ഡാ യെസ് ആയിടെ അടുത്ത് ഡാ ചേർത്ത് കൊടുത്തു എന്താ കൂട്ടി വായിക്കുക ആ ആ ഡാ വെരി ഗുഡ് അപ്പം ദൈ അട കിട്ടി കുറച്ച് കഴിഞ്ഞ് നമുക്ക് അട കഴിക്കാം ഓക്കെ ഇനി നമുക്ക് ആ എന്ന അക്ഷരത്തെ ഒന്നും കൂടെ കൊണ്ടുപോവാം യെസ് മൂന്നാമത്തെ ബോക്സിൽ ആ എത്തി ആ ആയിടെ കൂടെ നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ മദറിനെ കൊണ്ടുവെക്കാം അല്ലേ മദറിന് എന്താ പറയുക മലയാളത്തിൽ ഏതക്ഷരം എടുത്താലാണ് അതാവുക യെസ് മാ മിസ് വെച്ചു എങ്ങനെ വായിക്കാം ആ ആ ആ മാ എന്താണ് അമ്മ എന്താണ് അമ്മ വെരി ഗുഡ് അങ്ങനെ നമുക്ക് എന്ത് ചെയ്തു ആ എന്ന അക്ഷരം കൊണ്ട് മൂന്ന് പദങ്ങൾ കിട്ടി ഏതൊക്കെയാണ് ആ റ അറ ദെൻ പിന്നെയോ ആ ഡ അഡ അ ദെൻ അമ്മ അമ്മ ഇനി നമുക്ക് അടുത്ത അക്ഷരത്തിലേക്ക് പോവാം ആ അക്ഷരങ്ങൾക്കും വേണം എന്ത് കുറച്ച് പദങ്ങൾ അല്ലേ നമുക്ക് എന്ത് ചെയ്യാം അടുത്ത അക്ഷരം ഏതാണ് ആ ആയാണ് അല്ലേ ആ എന്ന അക്ഷരത്തിൻ്റെ ഷെൽഫ് ഒഴിഞ്ഞു കിടക്കുകയാണ് നമുക്ക് ഫില്ല് ചെയ്യാം ഓക്കെ മിസ് ഇവിടെ ആ എന്ന അക്ഷരം കൊടുത്തു എടുത്തോളൂ തുമ്പിക്കായി ഉള്ള ഒരു മൃഗത്തിനെ നമുക്ക് അവിടേക്ക് വെച്ച് കൊടുക്കാം അല്ലേ ഏതാണ് അക്ഷരം വെരി ഗുഡ് നാ കൊടുത്തു ആ എന്ന അക്ഷരത്തിൻ്റെ അടുത്ത് നാ കൊടുത്തു എന്തായി ആ ഒന്ന് കൂട്ടി വായിച്ചേ ആ എന്താണ് ആ വെരി ഗുഡ് ഇനി നമുക്ക് ആ എന്ന അക്ഷരത്തെ കൊടുക്കുന്നു മിസ് നമുക്ക് എന്ത് ചെയ്യാം ഇങ്ങനെ പോകുന്നൊരു ജീവിയുണ്ട് അല്ലേ കരയിലും വെള്ളത്തിലും ജീവിക്കാൻ കഴിയുന്ന ആ ജീവിയെ നമുക്കവിടെ എഴുതണമെങ്കിൽ അക്ഷരം ഒന്നും കൂടെ വേണം എടുത്തോളൂ മാ വെരി ഗുഡ് എഴുതി മിസ് ആ ഒന്ന് കൂട്ടി വായിച്ചേ ആ ആ മാ എന്താണ് ആ എന്താണ് ആ മാ ഇനി നമുക്ക് ഒന്നും കൂടെ വേണമല്ലോ ഏതാണ് നോക്കാം നമുക്ക് അല്ലേ നമുക്ക് പാൽ തരുന്ന ഒരേ മൃഗമുണ്ട് ആ എന്ന അക്ഷരം കൊണ്ട് നോക്കാം നമുക്ക് മിസ് എടുക്കുന്നു ആ യെസ് ഇനി ഏതാണ് മൃഗം ആ മൃഗത്തിൻ്റെ പേര് വേണമെങ്കിൽ ഇവിടെ നിന്ന് ഒരു അക്ഷരം എടുക്കണം ഏതെന്നറിയോ ആ ഡേ എന്താണ് ഡേ ആ യെസ് ഒന്ന് റീഡ് ചെയ്തേ ആ ആ ആ ഡേ എന്താണ് ഡേ ആ ആ ഡേ എന്താണ് ആ ഡേ ഇപ്പം നമുക്ക് എന്തൊക്കെ കിട്ടി ആ ആ ന ആ ന യെസ് മക്കൾ വായിച്ചേ വെരി ഗുഡ് ആ മ ആ മ യെസ് ദെൻ ആ ഡ ആ ആ ഡ ലേ ഇനി നമുക്ക് അടുത്ത അക്ഷരത്തിലേക്ക് പോകാം അടുത്ത അക്ഷരം ഏതാണ് ഈ ഏതാണ് ഈനെ മിസ് എടുക്കാൻ പോവാണ് യെസ് വെച്ചു നീ ഈ കൊണ്ട് ഒരു വാക്ക് വേണം
നമുക്ക് ചുറ്റുമുള്ള മരങ്ങളിലൊക്കെ കാണുന്ന ഒരു സാധനമുണ്ട്. യെസ്, ഏതാണ്? ഇല. അപ്പൊ ഇല എന്ന് എഴുതണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഏതക്ഷരം എടുക്കണ്ടേ? ല. ല കൊടുത്തു, കൂട്ടി വായിച്ചേ. ആ ഈ ല. ആ ഇല. എന്താണ്? ഇല. ഇല. ഇനി ഇനിയുള്ളത് എന്താണെന്നറിയോ? നമ്മൾ കറിയിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. നോക്കാം, മിസ് എന്ത് ചെയ്യണേ? ഈനെ കൊണ്ടുപോകുന്നു. യെസ്. ഈ ഇനി അവിടേക്ക് വെക്കാൻ പോകുന്ന ഏതാണെന്നറിയോ? ദാ ജി എന്ന അക്ഷരമാണ്. ഏതാണ്? ജി. ജ എന്ന അക്ഷരത്തിന് ഈ ചിഹ്നം കൊടുത്തു. ജി കൊടുക്കുകയാണ് കേട്ടാ. യെസ്, ഒന്ന് കൂട്ടി വായിച്ചേ. ഈ ജി എങ്ങനെ കൂട്ടി വായിക്കുക? ഇഞ്ചി. എങ്ങനെയാണ്? ഇഞ്ചി. ഒന്ന് വായിച്ചേ. ആ ഇഞ്ചി മതിയില്ലേ നമുക്ക്? ആ രണ്ട് അക്ഷരം, ആ രണ്ട് പദങ്ങൾ പോരെ നമുക്ക്? അത് മതിയില്ലേ ഇപ്പോൾ? ഓക്കെ, ഇനി നമുക്ക് അടുത്ത അക്ഷരം ഏതാണ്? ലാസ്റ്റ് അക്ഷരം ഏതാണ്? ആ ഏതാണ് നമുക്ക് പഠിക്കാനുള്ള ലാസ്റ്റ് അക്ഷരം? യെസ്. ഈ ഏതാണ്? ഈ എന്ന അക്ഷരം കൊണ്ട് നമുക്ക് പദങ്ങൾ വേണം. കൊണ്ടുപോവാം. റെഡി, 1 2 3. യെസ്, ഈ അവിടെ എത്തി. ഈ കൊണ്ട് പറഞ്ഞേ. ആ ഏതാണ്? ഏതക്ഷരമാണ് എടുക്കണ്ടേ? ആ ച. അല്ലേ, ഇനി കുറച്ച് അക്ഷരം ഉള്ളു ഇവിടെ അല്ലേ. ഏതാണ്? ച. നമുക്ക് കൊടുക്കാം. യെസ്, കൊടുത്തു. കൂട്ടി വായിച്ചേ. ആ ഈ ച. ആ ഇങ്ങനെ വായിക്കാം. ആ ആ ആ ആ എന്തന്നെ? ഈ ച. എന്താണ്? ഈ ച. എന്താണ്? ഈ ച. അപ്പോൾ ഒരു പദം കിട്ടി. ഇനി അടുത്തത് ഈനെ മിസ് എടുക്കുന്നു, ബോക്സിലേക്ക് മാറ്റുന്നു. മാറ്റി. ഇനി നമുക്കവിടെ വേണ്ടത് ഇവിടെ കുറച്ച് അക്ഷരങ്ങളുണ്ട്. ഈ അക്ഷരങ്ങളിൽ ഏതാണ് ആദ്യം അങ്ങോട്ട് കൊണ്ടുപോകേണ്ടതെന്നറിയോ? ഇതെന്താണ് സാധനം എന്നറിയോ? നമ്മുടെ തെങ്ങിലെ ഇല, ലീഫിൽ തെങ്ങോലയിൽ കാണുന്നതാണ്. എന്താണ്? അതുകൊണ്ട് നമ്മൾ ചൂലൊക്കെ ഉണ്ടാക്കും. ആ ഈർക്കിൽ അല്ലേ. ഈർക്കിൽ എന്ന് പറയുമ്പം ഈ കഴിഞ്ഞ അടുത്ത അക്ഷരം ഏതാ വേണ്ടേ? യെസ്, എർ. കൊടുത്തു. എർ. ആ എർ കൊടുത്തു. ഈർ അല്ലേ. ഇനി അടുത്തത് കീ. കീര വെച്ചു കൊടുത്തു. യെസ്. അടുത്തത് ആ ഒന്ന് കൂട്ടി വായിക്കുക നമുക്ക്. ആ ഈ ആ എൽ ആ കി ആ എൽ ഈർക്കിൽ. എന്താണ്? ഈർക്കിൽ. എന്താണ്? ഈർക്കിൽ. യെസ്. ഇപ്പോൾ ഈ മരത്തിൻ്റെ മുകളിൽ എന്തില്ല? അക്ഷരങ്ങളൊന്നുമില്ല. അക്ഷരങ്ങളൊക്കെ എവിടെ എത്തി? ആ സ്വരാക്ഷരങ്ങൾക്ക് താഴെയുള്ള ബോക്സുകളിലേക്ക് അക്ഷരങ്ങളെല്ലാം എത്തി. അത് പദങ്ങളായിട്ട് മാറ്റിവെച്ചു അല്ലേ. അപ്പം നമുക്കൊന്നും കൂടെ റീഡ് ചെയ്ത് നോക്കിയാലോ, ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ. റെഡിയാണോ? റെഡി അല്ലേ എല്ലാവരും? യെസ്. ആ ഒന്ന് എല്ലാവരും നോക്കി വായിച്ചോളൂ. അ റ അറ. യെസ്. അ ഡ അഡ. യെസ്. അ മ അമ്മ. ഇനി ആ എന്ന അക്ഷരം കൊണ്ട്. ഓക്കെ. ആ ന ആന. യെസ്. ആ മ അമ്മ. യെസ്. ദെൻ ആ ഡ ആഡ. ഇനി അടുത്ത ഷെൽഫിലേക്ക് പോകാം. ഈ ഈ ല. ആ ഈ ല. എന്താണ്? ഈ ല. പിന്നെയോ ഈ ജി. ആ ഇങ്ങനെ കൂട്ടി വായിക്കാം. ഇഞ്ചി. എങ്ങനെ വായിക്കാം? ഇഞ്ചി. ഓക്കെ. ദൻ അടുത്ത അക്ഷരം ഏതാണ്? ഈ പോവല്ലേ. ആ എന്താണ്? ഈ ച. ഏതാണ്? ച. ആ ഈ ച. എന്താണ്? ഈ ച. അടുത്തതോ? ആ
ir, a, ki, a, u, ir, kil, endana, ir, kil, endana, ir, kil. ഇനി മക്കളെന്ത് ചെയ്യണമെന്നറിയോ? ബുക്ക് എടുത്ത് വെച്ചിട്ട് ഈ പദങ്ങളെല്ലാം ഒന്ന് എന്ത് ചെയ്യണം? വായിച്ചു നോക്കണം. ഓരോ അക്ഷരങ്ങളായിട്ട് വായിക്കാം. വായിക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം? വിരല് ഓരോ അക്ഷരത്തിൻ്റെയും അടുത്ത് ഇങ്ങനെ വെക്കണം. വെച്ച് വെച്ച് ഇങ്ങനെ വായിച്ചു പോകണം. ഓക്കെ, എല്ലാവരും വായിക്കൂലേ? ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിൽ മിസ് പറഞ്ഞു തന്ന അക്ഷരങ്ങളോ പദങ്ങളോ മക്കൾ നല്ല കുട്ടികളായി വീട്ടിൽ നിന്ന് വായിച്ചു പഠിക്കുക. അടുത്ത ക്ലാസ്സിൽ മിസ് വരുമ്പോൾ മിസ് എന്ത് ചെയ്യോ, ആ പദങ്ങളൊന്ന് നിങ്ങളോട് ചോദിക്കും. ഓക്കെ, ഇനി ഇൻഷാല്ലാ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ബാക്കിയുള്ള അക്ഷരങ്ങളോ അവയുടെ പദങ്ങളുമായി കാണാം. ഓക്കെ, ബൈ, അസ്സലാമു അലൈക്കും.